അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ സൺ ക്ലോക്ക് തുറന്നു വരിക തുറക്കുക തുറന്നതിന് ശേഷം മാക്സിമൈസ് ചെയ്ത് മാപ്പ് വിൻഡോയിലേക്ക് മാറുക മാപ്പ് വിൻഡോയിൽ നിന്ന് സമയമേഖല മേഖല പ്രധാന അക്ഷാംശങ്ങൾ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ടോഗിൾ ട്രോംബിക് ടൂൾ ടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പ്രധാന അക്ഷാംശ രേഖകൾ ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട് നമുക്കറിയാം ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ആർട്ടിക് സർക്കിൾ അതുപോലെ അന്റാർട്ടിക് സർക്കിൾ ഈ രൂപത്തിൽ പ്രധാന അക്ഷാംശ രേഖകൾ ഇവിടെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി നമ്മൾ ടി എന്ന ഈ ബട്ടണിലാണ് അമർത്തേണ്ടത് ഇനി സൺക്ലോക്കിലെ സമയം മാർച്ച് മാസത്തിലേക്ക് ക്രമീകരിക്കണം സൺക്ലോക്കിലെ സമയം മാർച്ച് മാസത്തിലേക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഇപ്പോൾ ഈ സൺക്ലോക്ക് പ്രവർത്തിക്കുന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ സമയമനുസരിച്ചാണ് അഥവാ ഈ പ്രവർത്തിക്കുന്ന ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡ് എന്ന രൂപത്തിലാണ് ഇവിടെ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മിനിറ്റാക്കാം അതുപോലെ മണിക്കൂർ ദിവസം അതുപോലെ 7 13 days എന്നിങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇവിടെ ഇപ്പോൾ ഇത് 30 days ആണ് നമ്മൾ എ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 30 ദിവസം മാറുന്നതാണ് ഇവിടെ ലീഗൽ ടൈം നമുക്ക് മാർച്ച് മാസമാണ് ആവശ്യം ഇവിടെ ജനുവരി മാസമാണ് ഇപ്പോൾ ഉള്ളത് എ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫെബ്രുവരി മാർച്ച് എന്ന രൂപത്തിൽ വരും ഇനി ഇതിൻ്റെ പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പോലെ 1 മിനിറ്റ് എന്നാക്കുന്നു നമുക്ക് എ ഓർ ബി എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രോഗ്രസ് വാല്യൂ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം മാപ്പിൽ ചെന്നൈ മദ്രാസ് നഗരം സെലക്ട് ചെയ്ത് ആനിമേഷൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു നമുക്കറിയാം ഇവിടെയാണ് ചെന്നൈ അല്ലെങ്കിൽ മദ്രാസ് ഉള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ മദ്രാസ് ഇപ്പോൾ സമയം 10 മണിയാണ് അതുപോലെ 9ാം തീയതി മാർച്ച് 9 സൺറൈസ് 6:22 അതുപോലെ സൺസെറ്റ് 18:17 അഥവാ 6:17 6:22 സൂര്യോദയവും 6:17 സൂര്യാസ്തമയവും സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ കീബോർഡിലുള്ള അപ്പോസ്ട്രോഫി അല്ലെങ്കിൽ സിംഗിൾ ഇൻവെർട്ടഡ് കോമ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആനിമേഷൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ വെളിച്ചം തുടങ്ങുന്ന ഭാഗം ചെന്നൈക്ക് മുകളിൽ മാർക്ക് ചെയ്ത സ്ഥലത്തെത്തുമ്പോൾ ആനിമേഷൻ അവസാനിപ്പിച്ച് ജാലകത്തിന് താഴെയുള്ള സമയം കുറിച്ചു വെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ജാലകത്തിൽ എത്രയാണ് സമയം വരുന്നത് ഇവിടെ നമ്മൾ ആനിമേഷൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ജാലകം നീങ്ങുന്നു നീങ്ങുന്നതിനനുസരിച്ച് താഴെ സമയം മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സമയം മാറി ഇപ്പോൾ ചെന്നൈ ഇരുട്ടിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് ഇന്ത്യക്ക് മുകളിൽ മുഴുവൻ രാത്രിയാണുള്ളത് ഇനി പകൽ പ്രത്യക്ഷമാകുന്ന സമയത്ത് അല്ലെങ്കിൽ പകൽ തുടങ്ങുന്ന സമയം ചെന്നൈക്ക് മുകളിൽ എത്തുന്ന സമയത്ത് നമുക്ക് റീഡിംഗ് എടുക്കാം അതിനുവേണ്ടി ഈ ജാലകം തുറന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി ആനിമേഷൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത് വളരെ വേഗത്തിൽ നീങ്ങുന്നു നമുക്ക് ഓരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ സാവധാനം ഇത് നീക്കിക്കൊണ്ട് പ്രോഗ്രസ് വാല്യൂ പ്ലസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെന്നൈക്ക് മുകളിൽ നമുക്കറിയാം ഇവിടെയാണ് ചെന്നൈ ഉള്ളത് ചെന്നൈക്ക് മുകളിൽ വെളിച്ചം വരുന്ന സമയം അഥവാ സൂര്യോദയം എപ്പോഴാണ് സംഭവിക്കുന്നത് ഏകദേശം ഇപ്പോൾ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സമയം 6:21 അതേസമയം ഇവിടെ സൺറൈസ് 6:21 എന്ന് നേരത്തെ തന്നെ ഈ സോഫ്റ്റ്വെയർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ പട്ടികയിലേക്ക് രേഖപ്പെടുത്തണം സ്പ്രെഡ്ഷീറ്റിൽ മാർച്ച് മാസത്തിൽ സൂര്യോദയം നമുക്കിവിടെ 6:21 എന്ന് രേഖപ്പെടുത്താം ഇനി ഇവിടെ സൂര്യാസ്തമയം എപ്പോൾ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അതിന് വീണ്ടും ആനിമേഷൻ വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാം ഇപ്പോൾ പകൽ ഈ സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇവിടെ കാണുന്നുണ്ട് ഭൂമധ്യരേഖയ്ക്ക് അടുത്താണുള്ളത് ആനിമേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എപ്പോഴാണ് ചെന്നൈയിൽ ഇരുട്ടാവുന്നത് അല്ലെങ്കിൽ സൂര്യാസ്തമയം സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രോഗ്രസ് വാല്യൂ എ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം സൂര്യാസ്തമയം മദ്രാസിൽ നടക്കുന്ന ഒരു സമയമാണ് ഇവിടെ
സൺസെറ്റ് 18:17 എന്ന് പറഞ്ഞാൽ 6:17 ഇവിടെ 18:13 ആയിട്ടുണ്ട് 14 17 ഈ സമയത്താണ് ഇവിടെ സൂര്യാസ്തമയം സംഭവിക്കുന്നത് ആ സമയവും ഇവിടെ നമുക്ക് രേഖപ്പെടുത്താം 18:16 സൂര്യാസ്തമയം 18:16 ഇവിടെ പകലിന്റെ ദൈർഘ്യം ഈ രണ്ടിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും സമയം ഈ 18 ൽ നിന്ന് equal to 18 minus 16 എന്ന രൂപത്തിൽ നമുക്ക് ഇതിന്റെ പകലിന്റെ ദൈർഘ്യം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്താൻ കഴിയും അതുപോലെ സൂര്യന്റെ സ്ഥാനം മാർച്ച് മാസത്തിൽ സൂര്യന്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം ഇവിടെയാണ് സൂര്യന്റെ സ്ഥാനം വന്നിട്ടുള്ളത് ഇത് നമ്മൾ ആനിമേഷൻ 1 മിനിറ്റ് എന്നുള്ളത് 1 അവർ എന്ന രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞു ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നീക്കുന്ന സമയത്ത് സൂര്യന്റെ സ്ഥാനം സൂര്യന്റെ സ്ഥാനം ഇവിടെ നമുക്ക് കാണാം ഭൂമധ്യരേഖയോട് അടുക്കുന്നു സൂര്യന്റെ സ്ഥാനം കൃത്യമായി ഭൂമധ്യരേഖയിൽ എത്തുന്നത് മാർച്ച് 21-നാണ് അതിനുവേണ്ടി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഈ പ്രോഗ്രസ് വാല്യൂ 1 day എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നമുക്കിവിടെ സൂര്യനെ കാണാവുന്നതാണ് ഈ ഇതാണ് സൂര്യൻ്റെ ചലനം ഈ ഇതാണ് സൂര്യൻ്റെ ചലനം ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ സൂര്യനെ കൃത്യമായി കാണാനുണ്ട് നമുക്ക് ഈ സൂര്യൻ്റെ ചലനം ഒന്ന് നിരീക്ഷിക്കാം ഇവിടെ 1 day പ്രോഗ്രസ് വാല്യൂ 1 day ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് വർദ്ധിപ്പിച്ച് നോക്കാം ഇപ്പോൾ താഴെ മാർച്ച് 13-ആണ് ഉള്ളത് മാർച്ച് 14-ന് 14 15 16 17 18 19 20 21 മാർച്ച് 21 ആകുന്നതോടുകൂടി സൂര്യൻ കൃത്യമായി ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ നമുക്ക് പ്രോഗ്രസ് വാല്യൂ 1 minute എന്ന് നൽകി ആനിമേഷൻ പ്രവർത്തിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ കൂടെ തന്നെ സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ പകലിൻ്റെ ദൈർഘ്യവും നമുക്ക് അനുഭവപ്പെടും ഇനി സൂര്യൻ്റെ സ്ഥാനം നമുക്ക് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ എന്ന് നൽകാം സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് ഇനി ജൂൺ മാസത്തിൽ എന്താണ് സംഭവിക്കുക നമുക്ക് ജൂൺ മാസത്തിലേക്ക് ഈ ഇത് ഷിഫ്റ്റ് ചെയ്യാം ഇപ്പോൾ ഉള്ളത് മാർച്ച് മാസത്തിലാണ് ജൂൺ മാസത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഈ പ്രോഗ്രസ് വാല്യൂ ഒരു മാസമാക്കി കൊടുത്തതിന് ശേഷം എ ക്ലിക്ക് ചെയ്താൽ മാർച്ച് എന്നുള്ളത് ഏപ്രിൽ മെയ് ജൂൺ എന്നായിട്ടുണ്ട് ജൂൺ മാസത്തിൽ സൂര്യോദയം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ജൂൺ 20-ന് സൂര്യോദയം സംഭവിക്കുന്നത് ഇതിനു വേണ്ടി ജി 1 minute ആക്കിയതിന് ശേഷം ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക സൂര്യൻ നീങ്ങുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാനുണ്ട് ഉത്തരായന രേഖയ്ക്ക് മുകളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് സ്ഥാനം അപ്പോൾ ജൂൺ മാസത്തിൽ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ് സൂര്യൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെ സൂര്യോദയം നമുക്കൊന്ന് നോക്കാം കൃത്യമായി ഭൂമിയുടെ മദ്രാസിന് മുകളിൽ എപ്പോഴാണ് എത്തുന്നത് നോക്കാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാം ഇപ്പോൾ ഏകദേശം മദ്രാസിൽ സൂര്യോദയം അടുത്ത സമയമാണ്
ഇവിടെ സൺറൈസ് 5:46 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് 5:45 അഥവാ 5:46 തന്നെ. ഇപ്പോൾ മദ്രാസിൽ സൂര്യോദയം നടന്നിട്ടുണ്ട്. ദിവസം ഇവിടെയുണ്ട്. ജൂൺ 21ന് സൺറൈസ് 5:46 എന്ന് സോഫ്റ്റ്വെയർ നൽകിയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ വെളിച്ചം വരുന്ന ഒരു സമയം നമ്മളിവിടെ കണക്കാക്കിയതും 5:46 തന്നെയാണ്. പട്ടികയിൽ 5:46 എന്ന് നൽകാം. അതുപോലെ സൂര്യാസ്തമയം ആനിമേഷൻ പ്രവർത്തിപ്പിക്കാം. ഈ ഇവിടെ സൂര്യൻ്റെ സഞ്ചാരപാത നിങ്ങൾക്ക് കാണാനുണ്ട്. ഉത്തരായന രേഖയിലൂടെയാണ് ഇവിടെ സൂര്യൻ്റെ സഞ്ചാരപാത. ഇതിവിടെ എത്തുന്ന സമയത്ത് നിർത്തുന്നു. ഈ പ്രോഗ്രസ് വാല്യൂ എ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൂര്യാസ്തമയ സമയം നമുക്കിവിടെ കണക്കാക്കാം. ഏകദേശം സൂര്യാസ്തമയ സമയമായി. സൺസെറ്റ് ഇവിടെ 18:35 6:35 നൽകിയിട്ടുള്ളത്. 6:31, 32, 33, 34, 35 ഇപ്പോൾ ഇവിടെ മദ്രാസിൽ സൺസെറ്റ് സൂര്യാസ്തമയം നടന്നു. അപ്പോൾ സോഫ്റ്റ്വെയറിലുള്ള സമയവും അതുപോലെ നമുക്ക് ഇവിടെ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ കിട്ടുന്ന സമയവും ഒന്ന് തന്നെയാണ്. ഈ സമയം ഇവിടെ രേഖപ്പെടുത്തുക. 18:35 എന്ന സമയം. ഇവ തമ്മിലുള്ള വ്യത്യാസം, സമയ വ്യത്യാസം കാണുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഈ സമയം നമുക്ക് കിട്ടും.